ദൈവനാമത്തിന് മഹത്വം. മനുഷ്യരുടെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പരാജയങ്ങൾ സംഭവിക്കാറുണ്ട്. ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയത്തെ അഭിമുഖീകരിക്കുന്നത് അല്ലെങ്കിൽ ആ പരാജയത്തെ തരണം ചെയ്യുന്നത് വ്യത്യസ്തമായ നിലകളിലാണ്. ചിലർ വിഷമിച്ച് പരാജയത്തിൻ്റെ കുറ്റബോധത്തിൽ ജീവിതം മുന്നോട്ട് തള്ളി നീക്കും. ചിലർ ഒരുപക്ഷെ ലോകത്തിൻ്റെതായിട്ടുള്ള ചില ആശ്വാസമാർഗങ്ങൾ, മദ്യം, മയക്കുമരുന്ന് പോലെയുള്ളതിൽ ആശ്രയിക്കും. ചിലർ സ്വീകരിക്കുക ഭക്തിയുടെ മാർഗമായിരിക്കും. അങ്ങനെ പരാജയത്തിൻ്റെ ബാഹ്യ പ്രകടനങ്ങൾ പല വിധത്തിലാണ്. ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രമുഖനായ ഒരു നേതാവായിരുന്നു യോശുവ. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ നയിച്ച് യോർദാൻ കടത്തി കനാൻ നാട്ടിൽ പ്രവേശിപ്പിച്ച സമുന്നതനായ ഒരു നേതാവ്. എന്നാൽ യോശുവയുടെ ജീവിതത്തിലും ഒരു പരാജയം ഉണ്ടായി. ആ പരാജയത്തിൻ്റെ മുൻപിൽ യോശുവ എങ്ങനെ പ്രതികരിച്ചു, അതിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു, നമുക്കൊരു വേദഭാഗം വായിക്കാം. യോശുവയുടെ പുസ്തകം 7:10. യോശുവയുടെ പുസ്തകം 7:10. യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്കുക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണുകിടക്കുന്നത് എന്തിന്? എഴുന്നേൽക്കുക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണുകിടക്കുന്നത് എന്തിന്? ദൈവം യോശുവയോട് ഈ നിലയിൽ സംസാരിക്കുവാൻ ഇടയായതിൻ്റെ പശ്ചാത്തലം അല്പമായിട്ട് ഇങ്ങനെയൊന്ന് പറയാം. ദീർഘമായ 400 വർഷക്കാലം ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായി കഴിഞ്ഞു. അവരുടെ നിലവിളി ദൈവം കേട്ട് അവരെ അവിടെ നിന്ന് വിടുവിച്ചു. അതിന് ചില ബാധകൾ മിസ്രയീമിലേക്ക് അയക്കുന്നുണ്ട്. അവസാനത്തെ ബാധയായ കടിഞ്ഞൂൾ സംഹാരം 10, അതിൻ്റെ ഫലമായി ഇസ്രായേൽ മക്കൾ അവർക്കുള്ളതെല്ലാം ആയിട്ട് മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കനാൻ നാട് ലക്ഷ്യമാക്കി, ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത നാട് ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയാണ്. അവർ ചെങ്കടൽ കടന്നു അത്ഭുതകരമായ നിലയിൽ. മരുഭൂമിയിലൂടെ അവർ മുന്നോട്ട് പോകുന്നു. എന്നാൽ അവിടെയും അവർ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് കടക്കേണ്ട മരുഭൂമി അല്ലെങ്കിൽ എത്തേണ്ട കനാൻ നാട്ടിൽ അവർക്ക് എത്തപ്പെടുവാൻ ദീർഘമായ 40 വർഷങ്ങൾ എടുത്തു. എന്നാൽ കനാൻ നാട് എടുക്കുമ്പോഴും അവർക്ക് മുൻപിൽ പല തടസ്സങ്ങളുണ്ടായിരുന്നു. യോർദാൻ അവർക്ക് കടക്കണം. അവിടെയും ദൈവം വഴിയൊരുക്കി വെള്ളത്തെ വിഭാഗിച്ച് അതിന് നടുവിലൂടെ ഇസ്രായേൽ മക്കൾ അക്കരെ കയറി. ഇനിയും അവർക്ക് കനാൻ നാട് പിടിച്ചടക്കണം. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത നാടാണ് അതെങ്കിലും ഇതിനോടകം മറ്റു പല ആളുകൾ അവിടെ വാസം ഉറപ്പിച്ചിരുന്നു. പട്ടണം പണിത് കോട്ടമതിൽ കെട്ടി തന്നെ സുരക്ഷിതരാക്കി അവിടെ വസിച്ചിരുന്നു. ആ പട്ടണങ്ങൾ ഓരോന്നായിട്ട് പിടിച്ചടക്കുന്നു എങ്കിൽ മാത്രമേ അവർക്ക് ആ കനാൻ നാട് സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിലാദ്യം അവർ പിടിച്ചടക്കേണ്ടിയിരുന്ന പട്ടണം എരിഹോവാണ്. എന്നാൽ എരിഹോ പിടിച്ചടക്കുവാനുള്ള ഏറ്റവും വലിയ തടസ്സം ആ പട്ടണത്തിന് ചുറ്റും ഒരു വലിയ കോട്ട മതിൽ ഉണ്ടായിരുന്നു. മാനുഷികമായ കായിക ബലം കൊണ്ട് ഒരുപക്ഷെ അവർക്ക് ആ കോട്ട പിടിച്ച് അടക്കി അല്ലെങ്കിൽ ആ കോട്ടയെ തകർത്ത് എരിഹോവിനെ പിടിച്ചടക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവം അവിടെ വളരെ അത്ഭുതകരമായ നിലയിൽ ഇടപെട്ട് എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അതിനെക്കുറിച്ച് യോശുവയുടെ പുസ്തകം 6 നമുക്ക് വായിക്കാം. അവിടെ യഹോവ യോശുവയോട് അരുളി ചെയ്തത് എന്ന് പറഞ്ഞ് എരിഹോവിനെ പിടിച്ചടക്കുവാൻ ഇസ്രായേൽ മക്കൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ സംക്ഷിപ്തമായിട്ട് പറയട്ടെ. ഇസ്രായേൽ മക്കൾ എല്ലാവരും ആഴ്ചയിൽ 6 ദിവസം ഓരോ പ്രാവശ്യം എരിഹോ മതിലിന് ചുറ്റും നടക്കണം. ആ നടക്കേണ്ടതിൻ്റെ ക്രമവും വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആദ്യം ആയുധപാണികൾ നടക്കണം. അതിനുശേഷം ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള കാഹളം പിടിച്ച പുരോഹിതന്മാർ, പിന്നെ യഹോവയുടെ സാക്ഷ്യപ്പെട്ടകം ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ, അതിൻ്റെ പിന്നാലെ ജനം. അവർ മിണ്ടുവാനായിട്ട് പാടില്ല. 7 മതിലിന് ചുറ്റും നടക്കണം. 7 ചുറ്റിക്കഴിയുമ്പോൾ അവർ ഉച്ചത്തിൽ ആർപ്പിടണം. അപ്പോൾ എരിഹോ മതിൽ വീഴും. അവർക്കുള്ളിൽ പ്രവേശിക്കാം. എരിഹോവിനെ പിടിച്ചടക്കാം. ദൈവം പറഞ്ഞതുപോലെ തന്നെ യോശുവയും ഇസ്രായേൽ മക്കളും ചെയ്തു. നമുക്കറിയാം, വളരെ അത്ഭുതകരമായിട്ടുള്ള നിലയിൽ എരിഹോ ഇസ്രായേൽ മക്കൾക്ക് മുൻപിൽ തകർന്നു. അവർക്ക് അതിനെ പിടിച്ചടക്കുവാൻ സാധിച്ചു. അവിടെ വിശ്വാസത്താലാണ്
അവർക്ക് ആ മതിൽ പിടിച്ചടക്കുവാൻ, ആ പട്ടണം പിടിച്ചടക്കുവാൻ ഇടയായത്. എന്നാൽ ഈ എരിഹോ പിടിച്ചടക്കുന്നതിന് മുമ്പായി ദൈവം അവരോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ആ പട്ടണത്തിൽ നിന്നുള്ള വില പിടിച്ചതൊന്നും ഇസ്രായേൽ മക്കളിൽ ആരും സ്വന്തമായിട്ടെടുക്കുവാൻ പാടില്ല, അത് ശപഥാർപ്പിതമാണ്, ദൈവത്തിന് അത് സമർപ്പിക്കപ്പെടണം. എരിഹോ അടക്കിയതിന് ശേഷം അടുത്തതായിട്ട് അവർ പിടിച്ചടക്കേണ്ടത് ഹായ് പട്ടണമാണ്. ഹായ് വളരെ ചെറിയ ഒരു പട്ടണമാണ്. അതുകൊണ്ട് തന്നെ ഹായ് പട്ടണത്തെ ഒറ്റുനോക്കുവാൻ പോയവർ വന്ന് പറഞ്ഞു, ഹായ് ചെറിയ പട്ടണമായതുകൊണ്ട്, അവിടെ അംഗസംഖ്യ വളരെ കുറവായതുകൊണ്ട് നമ്മളെല്ലാവരും പോയി യുദ്ധം ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ഒരു 2,000-3,000 പേര് മാത്രം അവിടേക്ക് പോയാൽ മതി, നമുക്ക് അനായാസം ആ പട്ടണത്തെ പിടിച്ചടക്കുവാനായിട്ട് സാധിക്കും. അതിന് പ്രകാരം ഒരു 3,000 പേര് ഹായ് പട്ടണത്തെ പിടിച്ചടക്കുവാനായിട്ട് പോയി. എന്നാൽ ചരിത്രം പറയുന്നു, വളരെ ദയനീയമായി ഹായിയോട് ഇസ്രായേൽ മക്കൾക്ക് തോറ്റോടേണ്ടി വന്നു. ഏകദേശം 36 പേര് കൊല്ലപ്പെടുകയും ചെയ്തു. എരിഹോ എന്ന വലിയ പട്ടണത്തെ പിടിച്ചടക്കിയ ഇസ്രായേൽ മക്കൾക്ക് പക്ഷേ ഹായ് എന്നുള്ള ആ ചെറിയ പട്ടണത്തോട് തോറ്റ് ഓടേണ്ടതായി വന്നു. ഇതറിഞ്ഞ യോശുവ വസ്ത്രം കീറി. മാത്രമല്ല, പുരോഹിതന്മാർ, മൂപ്പന്മാർ അവര് തലയിൽ മണ്ണുവാരി ഇട്ട് യഹോവയുടെ പെട്ടകത്തിൻ്റെ മുൻപാകെ സാഷ്ടാംഗം വീണ് കിടക്കുകയാണ്, വളരെ നിരാശയോടെ. എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ പരാജയത്തിന് കാരണം? ഇത്ര വലിയ ഒരു വിജയം നൽകി, ഇത്ര വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകി ഇവിടം വരെ എത്തിച്ചിട്ട് ഈ ഹായ് എന്ന് പറയുന്ന ചെറിയ പട്ടണത്തോട് താങ്കൾക്ക് തോറ്റോടേണ്ടി വന്നല്ലോ എന്നുള്ള വലിയ വിഷമത്തിൽ യോശുവയും കൂട്ടരും, അല്ലെങ്കിൽ തന്നോട് ചേർന്ന് നിൽക്കുന്നവർ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുൻപാകെ തലയിൽ മണ്ണുവാരിയിട്ട് വീണ് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന യോശുവയോട് ദൈവം സംസാരിക്കുകയാണ്. 7:10 എഴുന്നേൽക്കുക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്ത്? അവിടെ ദൈവം യോശുവയോട് പറയുകയാണ്, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുക മാത്രമല്ല, നീ എഴുന്നേൽക്കണം അവിടെ നിന്ന്. എന്നിട്ട് ദൈവം യോശുവയോട് സംസാരിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഹായിയോട് ഇസ്രായേൽ തോൽക്കുവാൻ ഇടയായത്? അതിൻ്റെ കാരണം നമുക്കറിയാം, ഇസ്രായേലിൽ പാപം ഉണ്ടായി. ആഖാൻ എന്ന് പറയുന്ന വ്യക്തി എരിഹോ പിടിച്ചടക്കുന്ന സമയത്ത് ദൈവം എടുക്കരുത് എന്ന് പറഞ്ഞ ശപഥാർപ്പിത വസ്തുക്കളിൽ ചിലത് എടുത്ത് തൻ്റെ കൂടാരത്തിൽ കുഴിച്ചിട്ടു. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം അവൻ ചെയ്തു. അതിൻ്റെ ഫലമായി ഇസ്രായേലിൽ പാപം ഉണ്ടായി. ആ പാപമാണ് ഹായിയോട് തോൽക്കുവാൻ കാരണമായി തീർന്നത്. ദൈവം പറയുകയാണ്, ആ പാപത്തിന്, ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തിയിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇസ്രായേൽ മക്കൾക്ക് വീണ്ടും വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ആഖാൻ എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ചു. ആഖാനെയും കുടുംബത്തെയും ഒരു താഴ്വരയിൽ വച്ച് കല്ലെറിഞ്ഞും തീയിട്ട് ചുട്ടും കൊന്നുകളഞ്ഞു. അതിനുശേഷം അവർ വീണ്ടും പോയി യുദ്ധം ചെയ്തു. അവർക്ക് വലിയ വിജയം ഉണ്ടായി. അവരുടെ നടുവിൽ ഉണ്ടായ പാപത്തെ മാറ്റി അവർ വീണ്ടും യുദ്ധം ചെയ്തപ്പോൾ, വീണ്ടും ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ച കാര്യം അവർ ചെയ്തപ്പോൾ വീണ്ടും അവരിലേക്ക് വിജയം വന്നു. അവിടെ അവരുടെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കളുടെ ഈ യാത്രയിൽ പരാജയമുണ്ടാകുവാനായിട്ടുള്ള കാരണം അവരുടെ ഇടയിൽ ഉണ്ടായ പാപം. എന്നാൽ വീണ്ടും വിജയം അവരിലേക്ക് മടങ്ങി വരുവാൻ കാരണം അവരിലുണ്ടായ ആ പാപത്തെ അവർ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ തയ്യാറായി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നാം വിശ്വാസത്തിൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഒരുപക്ഷെ തെറ്റുകളും കുറവുകളും ഒക്കെ വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം അത് അടച്ചു വെച്ചുകൊണ്ട്, മൂടി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ തുടർന്നുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും വലിയ പരാജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയായിത്തീരും. ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഇവിടെ ദൈവം യോശുവയോട് പറയുകയാണ്, യോശുവയെ എഴുന്നേൽക്കുക, പരാജയം വന്നു, പരാജയപ്പെട്ടു, ശരിയാ, പക്ഷേ
ആ പരാജയത്തിൻ്റെ വേദനയിൽ പരാജിതനായി എന്നും അവിടെ കിടക്കുവാൻ അല്ല ഞാൻ നിന്നെ കൊണ്ടാഗ്രഹിക്കുന്നത്. നീ അവിടെ നിന്ന് എഴുന്നേൽക്കണം. നീ അവിടെ നിന്ന് എഴുന്നേറ്റ് എവിടെയാണ് പരാജയമുണ്ടായത്, എവിടെയാണ് പ്രശ്നമുണ്ടായത്, എവിടെയാണ് തോൽവിയുണ്ടായത്, അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ പരിഹരിച്ച് അതിന് പരിഹാരം കണ്ടെത്തി. യു ഹാവ് ടു ഗോ ഫോർവേഡ്. നീ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ വിജയം ഇനിയും നിന്റെ കൈകളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ ജീവിതത്തിലും പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാം അവിടെ വിഷമിച്ച് എന്നും കിടക്കുന്നവരായിട്ട് അല്ലാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്തുകൊണ്ട് പരാജയം വന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ പരാജയത്തിൻ്റെ കാരണത്തെ പരിഹരിച്ച് വീണ്ടും വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീരണം. അപ്രകാരം ഒരു ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കൂടെ നമുക്കായിരിക്കാം അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.